ഗൾഫ് 18 പ്രവാസി ശബ്ദം ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനായി തുടരും. അപകീർത്തി കേസിൽ ഗുജറാത്ത് സെഷൻസ് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായ 10 ഓളം കേസുകൾ ഉണ്ടെന്ന് നിരീക്ഷിച്ച കോടതി സൂറത്ത് കോടതി വിധിയിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി. സവർക്കറിനെതിരായ രാഹുലിന്റെ പരാമർശവും അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവിക്കുന്നതിനിടെ കോടതി പരാമർശിച്ചു. വിധി പ്രതീക്ഷിച്ചതാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. രാഹുലിന്റെ അപ്പീൽ തള്ളിയത് പ്രവാസ ലോകത്തും വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് 18 പ്രവാസി ശബ്ദം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ മുഹമ്മദ് ജാബിർ, ഇൻകാസ് പ്രതിനിധി, ഒപ്പം രമേശ് മന്നത്ത്, ബിജെപി സഹയാത്രികൻ, ശ്രീ സലീം ചോല മുഖത്ത്, ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ മുഹമ്മദ് ജാബിർ, ഈ കോടതി വിധി വന്നതിന് ശേഷം വർത്തമാനകാലത്ത് മറ്റൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത് കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു കണ്ടു. പുറമേക്ക് അങ്ങനെയൊക്കെ പറയാമെങ്കിൽ പോലും ഒരു അയോഗ്യത നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുന്ന സമയമാണ്, അപ്പോഴാണ് ഈ അയോഗ്യത വാൾ രാഹുൽ ഗാന്ധിക്ക് മുകൾ നിൽക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു ദുസ്വപ്നത്തിൽ പോലും കോൺഗ്രസിന് ചിന്തിക്കാവുന്നതാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു അയോഗ്യതയിലൂടെ കോൺഗ്രസിനെ ഒരു സ്ലൈഡ് ലൈൻ ചെയ്യാമെന്നുള്ള ധാരണ അത് തികച്ചും അസ്ഥാനത്താണ്. കാരണം ഏറ്റവും യോഗ്യനായ ഒരാളെയാണ് ഇന്ന് അയോഗ്യനാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ മോദിക്കെതിരെ, അതല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായ രാഹുൽ ഗാന്ധിയെ, അദ്ദേഹത്തിന്റെ ശബ്ദം എന്നേക്കുമായി നിലപ്പിക്കാൻ, അതല്ലെങ്കിൽ ആ ഒരു ശബ്ദം നിലച്ചാൽ എനിക്ക് എന്തുമാവാം എന്നുള്ള ധാരണയിലാണ് ഇത്തരത്തിലുള്ള വിധികൾ കരുതിക്കൂട്ടി കൃത്യമായിട്ട് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ ഭരണകൂട ഭീകരത, അത് പാർലമെന്ററി രാഷ്ട്രീയത്തിലായാലും ശരി, ജുഡീഷ്യറിയിലായാലും ശരി, അതല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്തായാലും ശരി, എല്ലായിടത്തും ഭരണകൂട ഭീകരത നടമാടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർലമെന്റിൽ 3 സുപ്രീംകോടതി ജഡ്ജിമാർ പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തേണ്ട ഒരു ഗതികേട് നമ്മുടെ രാജ്യത്തുണ്ടായത്. കാരണം നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ജുഡീഷ്യറി പോലും ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ മീഡിയകളും ഇന്ന് ഗോഡി മീഡിയകളായി, അതല്ലെങ്കിൽ സ്തുതിപാഠകരായി മാറിയിരിക്കുന്നു. പാർലമെന്റിൽ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള പ്രസംഗങ്ങൾ നീക്കം ചെയ്യുന്നു. അവിടെ വെച്ച് തുടങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുടെ തുടക്കം. അങ്ങനെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രാപ്പിൽ രാഹുൽ ഗാന്ധിയെ പെടുത്തിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ബഹുശത പരകോടി ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ജനാധിപത്യത്തോടും ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. അതൊരു കോടതി വിധിയോടുകൂടി, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അയോഗ്യമാക്കിയതുകൂടി ഇന്ത്യയുടെ ആ മഹനീയമായിട്ടുള്ള പാരമ്പര്യമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് അത് കോൺഗ്രസ് തിരിച്ചുപിടിക്കുക തന്നെയും, ഇന്ത്യയുടെ ജനാധിപത്യം അത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് തിരിച്ചുപിടിക്കുക തന്നെയും, അതിനുവേണ്ടി അതിന്റെ മുന്നിൽ ഏത് ഈഡിയെ കാണിച്ചാലും, അതല്ലെങ്കിൽ ഏത് കോടതി വിധി കാണിച്ചാലും ഇന്ത്യൻ ജനത ജനാധിപത്യത്തോടൊപ്പം നിൽക്കും. താൽക്കാലികമായിട്ട് ജനാധിപത്യ കക്ഷികൾ നേരിടും. ഇതിപ്പോൾ വിധി പ്രഖ്യാപനം ഉണ്ടായ ആദ്യ സമയം മുതൽ തന്നെ അതിനെ എങ്ങനെയൊക്കെ നേരിടാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ശക്തമായി ചെറുക്കാം എന്നത് കോൺഗ്രസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ അയോഗ്യത എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണല്ലോ. കോടതികൾ കോടതികളിൽ നിന്ന് അത് വിടുതൽ കിട്ടിയില്ല എങ്കിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഉണ്ടാകും. പ്രതിപക്ഷ ഐക്യത്തെ ആര് നയിക്കും, ആര് മുന്നിൽ നിന്ന് നയിക്കും, അങ്ങനെ ഒരു തടസ്സം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഹൈക്കോടതിയിൽ നിന്നും അത് നീങ്ങുന്നില്ല. ഇനി സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതപ്പോൾ ഒരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച്? അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് ഈ വിധി തിരിച്ചടി തന്നെയല്ലേ? ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? രാഹുൽ ഗാന്ധിക്കെതിരെ 10 ഓളം കേസുകൾ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് 10 ഓളം കേസുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു അയോഗ്യതയാണ്. പൊതുപ്രവർത്തന രംഗത്ത്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മൾക്കൊക്കെ അറിയാം എത്രമാത്രം കേസുകളാണ് ഓരോ പൊതുപ്രവർത്തകനുമുള്ളത്. അതുപോലെ തന്നെ സവർക്കറുടെ കാര്യം പറയുന്നു, അദ്ദേഹത്തിന്റെ കേസ്. ഈ കോടതി പോലും ഇതുപോലുള്ള ഇത്രയും, അതായത് കോടതിയെ വിമർശിക്കാവോ അല്ലെങ്കിൽ കോടതി വിധിക്കെതിരായിട്ട് സംസാരിക്കാവോ എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്.
പക്ഷെ എങ്കിൽ പോലും ഇതുപോലുള്ള ഒരു വിധിയൊന്നും ഒരു കോടതിയിൽ നിന്നും ഒരു ജഡ്ജിയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധികളാണ് വരുന്നത്. ഒരു ഒരു ഇതിനു മുമ്പേ ഒരു വിധി വന്ന ആ ഒരു ഒരു ജഡ്ജിക്ക് പ്രൊമോഷൻ കൊടുത്ത കാര്യം നമ്മൾക്ക് അറിയാവുന്നതാണ്. അതായത് എതിർ ശബ്ദങ്ങളെ മുഴുവൻ 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 വായടപ്പിക്കാൻ വേണ്ടി എല്ലാ മേഖലകളിലും കടന്നു കയറി എല്ലാ മേഖലകളും സ്വന്തമാക്കി അവിടെയൊക്കെ അവരുടെ ആൾക്കാരെ തിരികെ കയറ്റി ജുഡീഷ്യറി ആയാലും ശരി പാർലമെന്റ് ആയാലും ശരി അതല്ലെങ്കിൽ പത്രമായാലും ശരി എല്ലാത്തിനെയും കയ്യിലെടുത്തുള്ള ഈ ഇത് ഇത് അവസാനത്തെ കളിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അധികകാലം മുന്നോട്ട് പോകാനൊന്നും ഒരു ഭരണാധികാരികൾക്കും ലോകത്ത് സാധിച്ചിട്ടില്ല. എല്ലാ ഭരണാധികാരി ഇതിനേക്കാളും വലിയ ഭീകരത സൃഷ്ടിച്ച ഭരണാധികാരികളൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട ഇത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ശരി, ശ്രീ രമേശ് മന്നത്ത്, ഒരു ഡിഫമേഷൻ കേസിൽ കിട്ടാവുന്ന മാക്സിമം സെന്റൻസ് ആണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. അതിലൂടെ അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫിക്കേഷനും വന്നിരിക്കുന്നു. അങ്ങനെ ഒരു വിധി നേരിടേണ്ടി വന്ന ആദ്യ വ്യക്തി താനാകുമെന്നാണ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അന്ന് അവിടെ പറഞ്ഞത്. പക്ഷേ അതെനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുകയാണ് ചെയ്തത്. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്, താൻ കൂടുതൽ ശക്തനായിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. സമാനമായ വാക്കുകളാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പലരും പറഞ്ഞത്. കോൺഗ്രസിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു, ഭരണകൂട ഭീകരതയെ രാഷ്ട്രീയ വേട്ടയെ തുറന്നു കാട്ടാൻ കൂടുതൽ അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് ജനങ്ങളോടാണ് കോൺഗ്രസ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ആ ഉള്ളിലെ വിഷമം കൊണ്ട് വിളിച്ചു പറയുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം എന്താണെങ്കിൽ കോൺഗ്രസ്സുകാർക്കും അത്യാവശ്യം ബുദ്ധിയും വിവരവുമുള്ള പത്രം വായിക്കുന്ന ടി വി കാണുന്ന ന്യൂസ് കാണുന്ന ആളുകൾക്ക് അറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു സമുദായത്തെ മുഴുവനായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത് കർണാടകയിൽ വെച്ചിട്ട്. കാരണം അദ്ദേഹം അന്ന് ഇപ്പോ നീരവ് മോഡിയും ലളിത് മോഡിയും സാമ്പത്തികമായിട്ട് തട്ടിപ്പ് നടത്തിയവരാണെന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോഡിയുമായിട്ട് എനിക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്ന രീതിയിലല്ല അദ്ദേഹം പ്രസംഗിച്ചത്. മറിച്ച് ഇഫ് യു ഐ മീൻ നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ കൂടുതൽ മോഡിമാരെ കള്ളന്മാരായിട്ട് കാണാം, എല്ലാ കള്ളന്മാരുടെയും അവസാനത്തെ പേര് എന്തുകൊണ്ടാണ് മോഡി എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. ഇത് നമ്മൾക്ക് ഒരു പക്ഷേ അധികമായിട്ട് തോന്നാത്തത് ഇത് കേരളത്തിലെ ഒരു 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 ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നാളെ ഒരു നായരെ പറ്റിയിട്ടോ ഒരു ഈഴവനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യൻ വിദ്യാലയത്തിലെ ആർ സിയെ പറ്റിയിട്ടോ എൽ സിയെ പറ്റിയിട്ടോ എല്ലാം ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ ഇതേ തരത്തിൽ എങ്ങനെയാണോ മോഡി സമുദായം ഇതിനെതിരെ പ്രതികരിച്ചത് അതേപോലെ തന്നെയായിരിക്കും നായർ സമുദായമോ ഈഴവ സമുദായമോ മറ്റു സമുദായങ്ങൾ പ്രതികരിക്കുക. ഇതിനു മുൻപുള്ള ചർച്ചകളിലൊക്കെ ഈ വിഷയം ആദ്യം ഈ കോടതിയിൽ കേസുകൾ വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഗുജറാത്തിലുള്ള പൂർണേഷ് മോദിക്ക് അതിൽ എന്ത് ഡിഫമേഷൻ ആണ് വരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരാമർശം തെറ്റെന്ന് കണ്ടാൽ പോലും അതിന് പരമാവധി ശിക്ഷ എന്നത് എങ്ങനെ വരുന്നു രാഹുൽ ഗാന്ധിയുടെ കേസിൽ? അതിലൂടെ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു ഗുജറാത്തിലെ കോടതിയിൽ നിന്ന് വർത്തമാന കാലത്തിൽ മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. അതാണ് സാഹചര്യം, അതാണ് കോൺഗ്രസ് തുറന്നു കാട്ടാൻ പോകുന്നത്, ജനങ്ങളോട് ആവർത്തിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ രാഹുൽ ഗാന്ധി അയോഗ്യനായി എന്ന് കോൺഗ്രസ് ജനങ്ങളോട് തുടർന്ന് പറയുമ്പോൾ, ജനങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ ആർക്കായിരിക്കും അതിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുക? അല്ല, ഇതിന് അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചോ അവർക്കെതിരെ കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്ന സമയത്ത് ആ കോടതിയെ ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇലക്ഷനിൽ തോൽക്കുന്ന സമയത്ത് വോട്ടിംഗ് മെഷീൻ പ്രശ്നമാണ്. ഇപ്പൊ കർണാടകയിൽ ഇത്തവണ വോട്ടിംഗ് മെഷീൻ പ്രശ്നമില്ല, കാരണം ബി ജെ പി തോറ്റു. ഇത് ബി ജെ പിക്കാരനെതിരെയാണ് ഒരു വിധി വരുന്നതെങ്കിൽ കോടതി നല്ലതാണ്. സി, കോടതിയുടെ ജഡ്ജിമാർ തീരുമാനിക്കുന്ന ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയോ കേന്ദ്ര സർക്കാരോ അല്ല, മറിച്ച് ഒരു കൊളീജിയമാണ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സുപ്രീം കോടതിയിലേക്കോട്ടെ ഹൈക്കോടതിയിലെയും സാധാ കോടതികളിലെയും ജഡ്ജിമാർ തീരുമാനിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലും രാഷ്ട്രീയ കൈകടത്തിൽ നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്റെ സുഹൃത്തിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കണ്ടിന്യൂസ് ആയിട്ട് ഇതേ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റക്കാരനാണ് എന്ന് കോടതി പറയാനുള്ള കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിലും പല വ്യക്തികളെയും ഇത്തരത്തിൽ ഡിഫേമേഷൻ ചെയ്തിട്ടുണ്ട്, പല സംഘടനകളെ ഡിഫേമേഷൻ ചെയ്തിട്ടുണ്ട്. റാഫേൽ കേസിൽ സുപ്രീം കോടതി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. 2014 ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നത് എന്നുള്ള പരാമർശം നടത്തിയെന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ സർജിക്കൽ സ്ട്രൈക്കിനെതിരെ പറഞ്ഞ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. 2018 ഫോറിൻ ഇന്റർവെൻഷൻ ഇൻ ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രസംഗിച്ചതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആളുകളെയും വ്യക്തികളെയും രാജ്യത്തെയും പുറത്തു പോയിട്ടും രാജ്യത്തിനകത്ത് നിന്ന് അപകീർത്തിപ്പെടുത്തുകയും അതിനുശേഷം കോടതി ചെവിക്ക് പിടിക്കുന്ന സമയത്ത് അദ്ദേഹം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്തവണ തന്നെ നോക്കൂ, അദ്ദേഹത്തിനെതിരെ ഈ വിധി വരുന്നു. ഗുജറാത്ത് കോടതിയുടെ വിധി വന്ന സമയത്ത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഭാരത് ജോഡോ യാത്രയുമായി
ആയിട്ടുള്ള സമയത്താണ്. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? മാപ്പ് പറയുവാനായിട്ട് എന്റെ പേര് സവർക്കർ എന്നല്ല. എന്തിനാണ് അദ്ദേഹം ഇത്രയും ധീരദേശാഭിമാനിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള സവർക്കറെ എന്തിനാണ് അതിലേക്ക് വലിച്ചെടുത്തത്? അതിനെതിരെയാണ് സവർക്കറുടെ ചെറുമകൻ കേസ് കൊടുത്തിട്ടുള്ളത്. വ്യക്തികളെയും സംഘടനകളെയും സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കോടതി ശിക്ഷ ലഭിക്കുന്നതിനുള്ള കുറ്റമാണോ എന്നതാണ് സംശയം. ഈ കോടതി വിധിക്കെതിരെയും പല സംശയങ്ങളും അല്ലെങ്കിൽ നിയമ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഈ കോടതി വിധിക്കെതിരെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഈ ജഡ്ജിയുടെ രാഷ്ട്രീയം തന്നെ ദേശീയ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. ഇദ്ദേഹം നേരത്തെ ഹാജരായത് ഗുജറാത്ത് വംശഹത്യാ കേസിൽ ആർക്കു വേണ്ടിയാണ് ഹാജരായത് തുടങ്ങി ഉള്ള കാര്യങ്ങളൊക്കെയും അങ്ങനെ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ആളുകൾ സംശയം ചോദിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ രമേശ്? അല്ല, ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ പബ്ലിക് ലീഡർ ആയിരുന്ന, ഗവൺമെന്റിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ പിന്നീട് ജഡ്ജി ആയിട്ട് പോകുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഇതില് നിയമത്തിന്റെ ഈ വിധിയുടെ മെറിറ്റോ ഡിമെറിറ്റോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മെറിറ്റോ ഡിമെറിറ്റോ അല്ലല്ലോ നമുക്ക് അത് പറയാൻ ഞാൻ ആളല്ല. കാരണം അതിലൊരു കൊളീജിയമുണ്ട്, ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനമാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അവിടുത്തെ പബ്ലിക് ലീഡർ ആയിരുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് യാതൊരു കഴിവില്ലാത്ത ആളാണെന്നും അദ്ദേഹം നിയമവശങ്ങൾ ഒന്നും പരിശോധിക്കാതെയാണ് ഈ തീരുമാനമെടുത്തത് എത്രത്തിൽ പറയാൻ സാധിക്കും? കാരണം അദ്ദേഹം മുൻകോടതി ശിക്ഷിച്ചതിനെ ഇന്ന് ശരിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അദ്ദേഹം നടത്തിയ ഒരു വിധി പ്രസ്താവനയല്ല എന്ന് പറഞ്ഞത്. സുപ്രീം കോടതി ജഡ്ജിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ച് താങ്കൾ പറഞ്ഞില്ല എങ്കിൽ പോലും പൂർണേഷ് മോദി ആരാണ് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. ഈ കേസ് എങ്ങനെ വന്നതാണെന്ന് അറിയാമല്ലോ. ഈ കേസ് ഇടയ്ക്ക് അദ്ദേഹം തന്നെ പോയി മരവിപ്പിച്ചു വെച്ചിരുന്നത് എന്തിനാണെന്ന് അറിയാമോ? പിന്നെ 8 മാസം കഴിഞ്ഞ് വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇതെല്ലാം പരാതിക്കാരന്റെ ആവശ്യവും അവരുടെ കാര്യങ്ങളും അനുസരിച്ച് കോടതി ഇതിനൊക്കെ ഒപ്പം നിന്നിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ പൂർണേഷ് മോദി എന്ന ആളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്ന് താങ്കൾക്ക് പിന്മാറാൻ കഴിയില്ലല്ലോ. ഏറ്റവും ഒടുവിൽ പാർലമെന്റിൽ അദാനിക്കും മോദിക്കുമെതിരെ രാഹുൽ ഗാന്ധി ശബ്ദമുയർത്തിയപ്പോഴാണ് ഈ കേസ് വീണ്ടും ജീവൻ വെച്ചത്. അതാണ് കോൺഗ്രസ്. അല്ല, കേസ് കൊടുത്തിരിക്കുന്ന ആള് BJP യുടെ MLA ആണെന്നും അദ്ദേഹം മുൻപ് മന്ത്രിയായിരുന്ന ആളാണെന്നും എല്ലാം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. കർണാടകയിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത്, കോലാറിൽ വെച്ചിട്ടാണ് സംഭവം, ഈ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിന്റെ വരികളാണ് ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞത്. അതായത് ലളിത് മോദി, നീരവ് മോദി, നരേന്ദ്ര മോദി, ഈ മോദി എന്ന് സർനെയുമുള്ളവരെല്ലാം എന്തുകൊണ്ടാണ് കള്ളന്മാരാകുന്നത്? ഇനി കൂടുതൽ അന്വേഷിച്ചു പോയാൽ എത്ര മോദി കള്ളന്മാരുണ്ടെന്ന് അറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ തെറ്റ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ച്, ഇരയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ, ഈ MLA സംബന്ധിച്ച് അദ്ദേഹമാണ് ഇവിടെ ഇരയായി നിൽക്കുന്നത്. അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് കേസ് കൊടുക്കുവാനുള്ള അധികാരം ഇന്ന് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു. അതിനനുസരിച്ചിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഇതിൽ ആരെയും ഞങ്ങൾക്ക് ഭാഗം ചേരേണ്ടതിന്റെ ആവശ്യമില്ല. മറിച്ച് ഇന്ത്യൻ ഭരണഘടന ആ ഒരു സമുദായത്തിന്, മോദി എന്ന് പറയുന്ന സമുദായത്തിന് നൽകുന്ന മാന്യമായ അവസ്ഥ അത് കിട്ടണമെന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ സലിൻ ചോലമുഖത്ത്, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇന്ന് വന്നിരിക്കുന്ന കോടതി വിധി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാത്രവുമല്ല, താങ്കൾ ഒരു ഇടത് സഹയാത്രികൻ കൂടിയാണ്. പ്രതിപക്ഷ ഐക്യം എന്ന വലിയ ലക്ഷ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് പല രീതിയിലും അതിനെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതാ വിഷയത്തിൽ അത് നീങ്ങിക്കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ പ്രതിപക്ഷ ഐക്യത്തിൽ? അത് ഈ വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇത് സംഘപരിവാറിന്റെ ഒരു ഇട അജണ്ടയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇങ്ങനെ പ്രതിചേർക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിനെ സാധൂകരിക്കുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇത് ആദ്യത്തെ സംഭവമല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനത്തെ എങ്ങനെയാണ് ഭരണകൂടത്തിന്റെ പാദസേവകരാക്കി മാറ്റിയത് എന്ന് നമ്മൾ സുപ്രീം കോടതി വരെ അത്തരം സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നത് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിലാണ്. അപ്പൊ അതിലൊരു അതിശയം ഞാൻ കാണുന്നില്ല. അതേസമയം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഈ വീർ സവർക്കർ മാപ്പ് പറഞ്ഞത് അത് അതിനെക്കുറിച്ച് ഈ ജഡ്ജ്മെന്റ് പരാമർശമുണ്ട്. അപ്പോ വീർ സവർക്കർ 7 തവണ തുടർച്ചയായി മാപ്പ് പറഞ്ഞു എന്ന് ഇദ്ദേഹത്തിന്റെ തന്നെ നേതാവ്, BJP സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ ഒരു 2-3 വർഷം മുമ്പ് ചാനൽ ചർച്ചയിൽ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സവർക്കറെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് അപമാനം അപകീർത്തികരമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റൊന്ന്,
ഇപ്പോ നമുക്കറിയാം ഈ ജഡ്ജ്മെന്റ് ഒരു എങ്ങനെ തെളിവുകളുമുള്ളതാണ്. അതെ, തെളിവുകളുള്ളതാണ്, അത് രേഖാമൂലമുള്ള തെളിവുകളുള്ളതാണ്. നമ്മൾ അതിന്റെ വിശദമായിട്ട് ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ കോട്ടാണെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നല്ലാമേ ഉള്ളൂ. പക്ഷെ അത് വളരെ വ്യക്തമാണ്, ചരിത്രത്തിലെ രേഖയായിട്ടുള്ളതാണ്. സവർക്കർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് പെരുമാറിയത്, അവരുടെ ഈ ഭരണകൂടത്തോടെ എങ്ങനെയാണ് വിധേയത്വം പ്രഖ്യാപിച്ചത് എന്നൊക്കെ നമുക്ക് ചരിത്ര രേഖകളിൽ തന്നെ പ്രകടമാണ്. മറ്റൊന്ന് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എന്റെ ഇന്ദാസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി പാർലമെന്റിൽ വലിയ ഘോരഘോരം ശബ്ദിക്കുകയാണെന്ന്. അതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. കാരണം ഇന്ത്യൻ പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ കാലത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മറ്റു 19 MPമാരിൽ ഏറ്റവും മോശമായ പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. അതിൽ നമുക്കറിയാം ഈ 18 UDFന്റെ MPമാരിൽ എല്ലാവരും, മിക്കവാറും എല്ലാവരും അവിടെ ഹാജർനില നോക്കുകയാണെങ്കിലും അവിടെ ചോദ്യോത്തര വേളയിൽ പങ്കെടുത്തതാണെങ്കിലും മറ്റു സംവാദങ്ങളിൽ പങ്കെടുത്തത് ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ പുറകിൽ, ശരാശരിയേക്കാൾ വളരെ പുറകിലാണെന്നുള്ള ഒരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പൊ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ ഐക്യവും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഞാൻ അത് വ്യക്തിപരമായിട്ട് ഞാൻ വിലയിരുത്തുന്നത്, ഇത് ആറ് സംഘപരിവാറിന്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പാർട്ടി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കേസ് കൊടുത്ത പരാതിക്കാരൻ കേസ് കൊടുത്ത് 8 മാസക്കാലത്തോളം ഇത് അവിടെ ഹോൾഡ് ചെയ്ത് പിന്നീട് വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതില് അതുപോലെ തന്നെ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അത് പരിഗണിച്ച നമ്മള് ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ചെറിയൊരു പ്രതീക്ഷ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അതിന് സംശയത്തിന് ഇട നൽകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനിപ്പോഴും കരുതുന്നത് എന്റെ വ്യക്തിപരമായ വിലയിരുത്തലിൽ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 9 വർഷക്കാലത്തെ BJPയുടെ ഭരണം ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി, BJPക്കാർക്കിടയിൽ തന്നെ വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നും ഇനി ഒരിക്കൽ കൂടി BJPക്ക് അധികാരം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള ശരിയായ വിലയിരുത്തൽ സംഘപരിവാർ നേതൃത്വത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരം മറ്റു പ്രതിപക്ഷ കക്ഷികൾ പലതരത്തിലുള്ള ഐക്യ ശ്രമങ്ങൾ നടത്തുന്ന സന്ദർഭം കൂടിയാണ്. ആ സമയത്താണ് ഈ കേസ് ആക്ടിവേറ്റ് ചെയ്യുന്നതും പുനരുജ്ജീവിപ്പിക്കുന്നതും ഇപ്പോ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2014 2019 ഈ പ്രതിപക്ഷ എനിക്ക് ലോജിക്ക് മനസ്സിലാകുന്നില്ല. അയോഗ്യനായി മത്സരിക്കാൻ പോലും പറ്റാതെ രാഹുൽ പുറത്തു പോയാൽ എങ്ങനെ? എനിക്ക് ലോജിക്ക് മനസ്സിലായില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, കാരണം ഈ രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം ലഭിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് കഴിഞ്ഞ 2 ടേമിലും കോൺഗ്രസിന് ആ പ്രതിപക്ഷ പ്രതിപക്ഷത്തിന്റെ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തു. അപ്പൊ ദുർബലമായ കോൺഗ്രസിനെ വീണ്ടും മുഖ്യ പ്രതിപക്ഷമായിട്ട് കിട്ടുക എന്നുള്ളത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. നേരെ നമുക്ക് ഇപ്പൊ അറിയാം കോൺഗ്രസ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, രാഹുലിനെ ദുർബലപ്പെടുത്തി പ്രതിപക്ഷം തിരുത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് സമയമില്ല. എന്റെ അഭിപ്രായത്തിൽ ഇത് നല്ലതാണ്. ഇത് ഉർവശി ശാമം ഉപകാരം എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുകയും കോൺഗ്രസ് മറ്റു പ്രതിപക്ഷ കക്ഷികൾക്ക് അതിന്റെ നേതൃസ്ഥാനം വിട്ടുകൊടുക്കുകയും ചെയ്ത് 2024 തെരഞ്ഞെടുപ്പോടുകൂടി BJP അധികാരത്തിന് കൂട്ടറിഞ്ഞാൽ പിന്നീട് 5 വർഷക്കാലം കൊണ്ട് കോൺഗ്രസിന് അവരുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് അതിലൂടെ. അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഹയാത്രികൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും. ശ്രീ മുഹമ്മദ് ജാബിർ, നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു വിശകലനത്തിന്റെ ഭാഗത്തു നിന്നും വന്നത്, രാഹുലിനെ അയോഗ്യനാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാതാകുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ ഐക്യത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ രാഹുലിനെ ശക്തനാക്കുമായിരിക്കും ഈ സാഹചര്യം. രാഹുലിന് മറ്റു ബാധ്യതകളൊന്നുമില്ലാതെ കടന്നാക്രമിക്കാൻ, കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അധികാരത്തിന്റെ അല്ലെങ്കിൽ മത്സരിക്കാനോ ജനപ്രതിനിധിയാകാനോ കഴിയാത്ത ഒരു സാഹചര്യം, പുറത്തുനിന്ന് മത്സരം കാണേണ്ട അവസ്ഥ ഉണ്ടാക്കുമെന്നതാണ് പറയുന്നത്. അത് കോൺഗ്രസിന് നല്ലതാണെന്നും അദ്ദേഹം പറയുന്നു. യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം എല്ലാ ഇടത് സഹയാത്രികരെയും പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നനിനിറം പുറത്ത് കാണിച്ചെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാതിരിക്കാൻ നിർവാഹമില്ലാതെ എന്തേലും പറയുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ ഒരു മറുപടി പോലും അറിയിക്കാതെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ അല്ല, രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രകടനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ദേശീയ വിഷയത്തിൽ ഇത്രമാത്രം കൃത്യമായിട്ട്
പക്ഷെ അവിടെ എനിക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കടന്നാക്രമിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് തോന്നിയപ്പോഴാണല്ലോ അദ്ദേഹത്തെ നിശബ്ദനാക്കാനുള്ള നീക്കം നടത്തുന്നത്. അതെ അതെ, താങ്കളിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സലിമിനോട് എന്നോട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം കൂടി ഞാൻ സൂചിപ്പിച്ചതാണ്. കടന്നാക്രമിക്കുന്നു എന്ന് തോന്നിയ ഇടത്തു നിന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നീങ്ങാൻ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിന് സഭയിൽ വേണ്ട എന്ന തരത്തിൽ നീങ്ങാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് എന്നതാണല്ലോ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ പ്രകടനം തന്നെ മോശമെന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. പറഞ്ഞോളൂ. രാഷ്ട്രീയം വീക്ഷിക്കുന്ന, അതല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് അറിയുന്ന ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാം ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏതൊക്കെ വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ള ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയുന്നതാണ്. ഈ പറയുന്ന കണ്ണും കാതും കൂട്ടിയ ഇടതുപക്ഷ സഹയാത്രികർക്കൊഴിയെ ബാക്കി മുഴുവൻ ആൾക്കാർക്കും ബോധ്യമാവുന്ന കാര്യം. ഞാനതുകൊണ്ടാണ് പറഞ്ഞു ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു എന്ന് തെളിയിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? രാഹുൽ ഗാന്ധി ഒരിടത്തും മാപ്പ് പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ സവർക്കർ അല്ല, ഞാൻ രാഹുൽ ഗാന്ധിയാണ്, ഞാൻ രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ കേസുകൾ എന്നൊക്കെ തലയൂരി പുറത്തു വരാമായിരുന്നു രാഹുൽ ഗാന്ധി ഒരു സ്ഥലം. കാരണം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ യാഥാർത്ഥ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ജഡ്ജിമാരെ കുറിച്ച് പറഞ്ഞു, കൊളീജിയത്തെ കുറിച്ച് പറഞ്ഞു, അതിന്റെ നിയമനത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾക്കറിയാവുന്ന സുപ്രീംകോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്ത് പിറ്റേത്തെ ദിവസം അവര് പാർലമെന്റിലേക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക, അവരെ ഗവർണർമാരാക്കുക. പിന്നെ എങ്ങനെയാ അധികാരത്തിന്റെ കൊങ്ക് ഉപയോഗിച്ച് അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് ഇതുപോലുള്ള പ്രീണന നയത്തിലൂടെ ജഡ്ജിമാരെ ആയാലും അതുപോലെ ജുഡീഷ്യറിയെ മൊത്തം കയ്യിലെടുക്കുന്ന സംവിധാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇതൊന്നും ആരോടും വിവരിക്കേണ്ട കാര്യമല്ല. സുപ്രീംകോടതി ഈ വിധി പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നും ഇപ്പോഴും ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം അതിന് അതിനോട് എതിർപ്പുകളോ അതല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയോ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് ഇന്ത്യയാണ്. ഞാനതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. പക്ഷേ ഗുജറാത്ത് പോലുള്ള ഒരു സ്റ്റേറ്റിലുള്ള, അതായത് അതിനകത്തും ചെറിയ കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കർണാടകയിൽ നടന്ന ഒരു കാര്യത്തിന് കേസ് വരുന്നത് ഗുജറാത്തിലെ കോടതിയിൽ. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? എല്ലാം മോഡിമാരെന്നല്ല, മോഡി സമുദായത്തെ അല്ല രാഹുൽ ഗാന്ധി ഒരിക്കലും അതിശയിക്കുന്നത്. അയോഗ്യനായതിനു ശേഷം ഡൽഹിയിലെ വസതി ഒഴിയുമ്പോൾ രാഹുൽ പറഞ്ഞത് സത്യം പറഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വില എന്നാണ്. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് അടുത്ത സെഷനിൽ അദ്ദേഹത്തിനെ അവിടെ സംസാരിക്കാൻ പോലും പാർലമെന്റ് സംസാരിക്കാൻ പോലും അവസരം ഉണ്ടാക്കാതിരിക്കുക, അതിന് പിന്നാലെ കേസ് പുനരുജ്ജീവിപ്പിക്കുക, അദ്ദേഹത്തിന് ഇപ്പോൾ അയോഗ്യത നേരിടുന്ന സാഹചര്യം ഉണ്ടാകുക, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ബി ജെ പി രാഹുലിനെ ഭയപ്പെടുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, രാഹുലിനെ ബി ജെ പി ഭയപ്പെടുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? രാഹുലിനെ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? കാരണം ഉത്തർപ്രദേശിൽ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് കേരളത്തിലേക്ക് ഓടി വന്ന ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഞങ്ങൾ എന്ത് കാര്യത്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അദ്ദേഹത്തെ ഓരോ കാര്യത്തിലും ഞങ്ങൾ അത് പറയുന്നു. താങ്കൾ ഞാൻ പെട്ടെന്ന് പറയാം. സലീം ചോലമുഖത്ത് പറഞ്ഞു ഇവിടെ സവർക്കർ മാപ്പ് പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞു. എന്റെ സലീം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് മാപ്പ് പറയുന്നത് സവർക്കറോ നെഹ്റുവോ ഗാന്ധിജിയോ പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെയാണ്. അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്താൽ നിങ്ങളെ പോലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ഒറ്റുകാരുടെ വേഷത്തിലായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ഇനി ഭരണം കിട്ടില്ല 2024 അത് നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ കേരളം പോലെ ഭരിക്കാൻ പറ്റുന്നില്ല? നിങ്ങളാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. അതുകൂടാതെ ജാബിർ പറഞ്ഞ ജഡ്ജിമാർക്ക് സ്ഥാനം നൽകിയത്, ഞങ്ങൾ ജഡ്ജിമാർക്ക് മാത്രമല്ല സാബിർ, മുൻപത്തെ ഫോറിൻ സെക്രട്ടറിയാണ് ഇന്നത്തെ നമ്മുടെ വിദേശകാര്യമന്ത്രി, രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരും മുൻ കലക്ടർമാരായ രണ്ട് ആൾക്കാരും റെയിൽവേ മിനിസ്റ്ററും സ്റ്റീൽ മിനിസ്റ്ററും. ഇത്തരത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആർക്കൊക്കെയാണ് എന്ത് സ്ഥാനം നൽകാനും ഞങ്ങൾ
തയ്യാറാണ്, ഞങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി BJP രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു ശത്രുവല്ല, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എതിരെ വരുന്ന ഒരു ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മാപ്പ് പറയാതിരുന്നത് ഇപ്രാവശ്യത്തെ ജോഡകാസനാണ്. അതിനു മുമ്പ് കോടതിയിൽ റാഫേൽ കേസിലായിക്കോട്ടെ, പറഞ്ഞതായിക്കോട്ടെ, ഇതിലെല്ലാം അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയെ പരാമർശിച്ചതിൽ അദ്ദേഹം കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നത് എനിക്കും അറിവുള്ളതാണ്. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നീങ്ങുന്നത്. ഇനി അവിടെ സുപ്രീം കോടതിയിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ. രാഹുൽ ഗാന്ധിയെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോഗ്യത മാറി മത്സരിക്കാൻ എത്തുമോ എന്നത്. വളരെ നന്ദി ശ്രീ മുഹമ്മദ് ജാബിർ, ഒപ്പം രമേശ് മന്നത്ത്, സലീം ചോല മുഖത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന്. രാഹുലിന്റെ അയോഗ്യ തുടരുന്നത് കോൺഗ്രസിനുള്ള അവസരമോ എന്നാണ് ഇന്ന് പ്രേക്ഷകരോട് ഗൾഫ് ഐറ്റിൻ പ്രവാസി ശബ്ദം ചോദിച്ച ചോദ്യം. അതെ എന്ന് 73% പേർ ഉത്തരം നൽകുന്നു, ഇല്ല എന്ന് പറയുന്നത് 27% മാത്രം. ഗൾഫ് ഐറ്റിൻ പ്രവാസി ശബ്ദം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം. Just news.